ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഫിഷ് ഫ്രൈ ആയിട്ടാണ്. മാന്തൾ ഉപയോഗിച്ചുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത്. ഈ മാന്തളിനെ ക്ലീൻ ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാന്തൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്രൈയും നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈ പോലെ തന്നെയാണിത്. ബിഗിനേഴ്സിന് വേണ്ടി തയ്യാറാക്കി എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. നമുക്ക് എങ്ങനെ വളരെ ഈസിയായി ഈ മാന്തൾ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ വലിയ മാന്തളാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ആദ്യം ക്ലീൻ ചെയ്തെടുക്കണം. ഇതിന്റെ രണ്ട് സൈഡിലെയും തൊലി നമുക്ക് എടുക്കാം, ഇതുപോലെ എടുക്കണം. ഇനി വേണമെങ്കിൽ ഇതിന്റെ സൈഡിലെ ചെറിയ ചിറക് മുറിച്ചു മാറ്റാം. സാധാരണ ഞാൻ ഇത് മുറിച്ചു മാറ്റാറില്ല. തലഭാഗം നമുക്ക് മുറിച്ചു കളയാം. ഇത് വലിയ മീനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ രണ്ട് പീസാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ചെറുതാണെങ്കിൽ ഇതിനെ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള മീനാണിത്. ഇതിനെ ഉപ്പ് ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 tablespoon കാശ്മീരി ചില്ലി പൗഡർ, 1 teaspoon ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, ചുവന്നുള്ളി, 1/2 teaspoon പെരിഞ്ജീരകം, 1/2 teaspoon കുരുമുളക് ക്രഷ് ചെയ്തത് ഇവ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 teaspoon വിനാഗിരി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല. ചെറിയ നനവോടുകൂടിയ ഒരു പൗഡറാണിത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മാന്തളിനെ മാറ്റാം. ഇതിനെ മാന്തളിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി വേണമെങ്കിൽ ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. 1-2 tablespoon വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. അതിനുശേഷം മാന്തളിലോട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. നമ്മുടെ മീനിന്റെ മുകളിൽ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ചു നേരം വെക്കാം. ഈ മസാല എല്ലാം മീനിലൊന്ന് പിടിച്ചു വരണം. ഇനി മാരിനേറ്റ് ചെയ്ത മീനിനെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മാന്തൾ ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് മീനിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിനെ മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ആയി വരാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ മാന്തളിന്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ തിരിച്ചിടുകയാണ്. ഈ സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. മീൻ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതിൽ കുറച്ചധികം മസാലയുണ്ട്, അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മാന്തൾ മീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. റൈസിന്റെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വിഭവവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.